ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഒരു ഹിസ്റ്ററി ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു 47 മുതൽ 67 വരെ ഒരു ഘട്ടം, 67 മുതൽ 77 വരെ ഒരു ഘട്ടം, 77 കഴിഞ്ഞിട്ട് അതിനുശേഷം ഇന്ന് വരെയുള്ള ഒരു ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഗവർണർമാരുടെ പങ്കും ഫെഡറലിസവും തമ്മിലുള്ളൊരു ഗവർണർമാരുടെ പങ്കും പ്രസിഡന്റ് വരുന്നു. നമുക്കറിയാം ഈ ഒരു ഗവർണർ എന്ന് പറയുന്നത് പൊതുവെ കേന്ദ്രം, നമുക്കറിയാം ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും മിക്കവാറും ഗവർണർമാരും ഉണ്ടായിരിക്കുക. ഇപ്പോഴത്തെ കറണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒക്കെ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഗവർണർമാരെന്തിനാണ് നിയമിക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൻ്റെ കൂടെ സംസ്ഥാനങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾക്കുള്ളിൽ എന്തുണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ ഗവർണർക്കൊരു പങ്ക് വരുന്നത്. പൊതുവേ ഈ ഗവർണർമാരെ മിക്കവാറും റിട്ടയറായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ്. അതല്ലാതെ ഒരു പ്രത്യേക ഇലക്ഷൻ നടത്തിയിട്ടൊന്നും ഗവർണറെ തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ പൊതുവെ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏത് പാർട്ടിയാണോ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും മിക്കവാറും എന്താവുക ഗവർണറായിട്ട് നിയമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇനി ഇൻകേസ് കേന്ദ്രത്തിലൊരു പാർട്ടി സംസ്ഥാനത്തിലൊരു പാർട്ടിയാണെങ്കിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ. ഇപ്പോൾ കേന്ദ്രത്തിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സി പി ഐ ആണ്. അപ്പോൾ ഈ ഒരു കേന്ദ്രത്തിലെ ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, യോജിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗവർണർക്ക് റോൾ എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനവും തമ്മിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗവർണറുടെ റോൾ പങ്ക്. ഇനി 1988 ഒരു സർക്കാരിയ കമ്മീഷന്, അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരിയ കമ്മീഷനെ നിയമിച്ചു. അവരെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആർട്ടിക്കിൾ, ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ വന്നതായിരുന്നു 386 എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ. എന്താണ് ആർട്ടിക്കിൾ പറയുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഭരണം ശരിയല്ലെങ്കിൽ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവർ ഭരണം നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗവർണർക്ക് എന്തെങ്കിലും അധികാരമുണ്ട്, ഈ ഒരു ആർട്ടിക്കിൾ 356 പ്രയോഗിക്കാനുള്ള അധികാരമുണ്ട്. അവിടുത്തെ പ്രത്യേകത സാധാരണ സംസ്ഥാനങ്ങളിലാണ് ഭരിക്കുന്നത്, നിയമസഭയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ നിയമസഭയെ പുറത്താക്കാനും ആ ഒരു പാർലമെൻറ്റിനെ തന്നെ പുറത്താക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്, ഗവർണർക്കുണ്ട്, പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആർട്ടിക്കിൾ 386 കുറിച്ചിട്ടുള്ള പറയുന്നത്. ഈ ആർട്ടിക്കിൾ 386 ഇന്ത്യയിലെ 1956 അതുപോലെ 67 കാലഘട്ടങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ നിയമസഭ പുറത്താക്കിയിട്ടുണ്ട്. നിയമസഭ പുറത്താക്കിയിട്ട് ആ ഒരു സമയത്ത് 3 വർഷത്തേക്ക് എന്ത് ചെയ്യും, 3-2 വർഷത്തേക്ക് പ്രസിഡൻഷ്യൽ ഭരണം അവിടെ ഏറ്റെടുക്കും. സംസ്ഥാനത്തിൻ്റെ നിയമസഭ ഇല്ലാത്തൊരവസ്ഥ വരുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ പൊതുവെ ഈ ഒരു നിയമം 67 ശേഷം ഈ ഒരു ആർട്ടിക്കിൾ നടപ്പിലായിട്ടില്ല. 67-56 ഈ ഒരു ആർട്ടിക്കിൾ പ്രയോഗിച്ചിട്ടുള്ളത്, ഈ ഗവർണറുടെ വർക്കുള്ള അധികാരം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങളുടെ ഇഷ്ടത്തിന് ഭരണം നടത്താനും എന്നുള്ളൊരു ഇതിൻ്റെ വിഷയമുണ്ട്. അവിടെയാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഗവർണറുടെ റോൾ എന്താണെന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമസഭയെ പുറത്താക്കാനും അതിന് പകരം ഗവർണർക്ക് പ്രസിഡൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് അവിടുത്തെ ഭരണം ഏറ്റെടുക്കാനുള്ള അധികാരം കാണുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഗവർണറുടെ പങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വേറെ അടുത്തൊരു വിഷയമാണത് ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഭാഷാടിസ്ഥാനത്തിൽ ഇന്നും പല
പക്ഷേ പ്രാന്തപ്രദേശം തെലങ്കാനയൊക്കെ അല്ലേ ഹിന്ദി തെലുങ്ക് തെലുങ്ക് സംസാരിക്കുന്നവർക്കൊരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിനെ സീമാന്ധ്ര തെലങ്കാന കിട്ടി രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി 1954 സംസ്ഥാനത്തിന് സംഘടനാ കമ്മീഷൻ നിയോഗിച്ചു. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1954 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ. 1956 കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്ത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 1960 ഗുജറാത്തും മഹാരാഷ്ട്രവും അങ്ങനെ രൂപീകൃതമായതാണ്. 1960 ഗുജറാത്തും മഹാരാഷ്ട്രയും, അതുപോലെ 1966 പഞ്ചാബിനെയും ഹരിയാനയും വേർപ്പെടുത്തി. അതിനുശേഷം പിന്നീട് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ, വടക്ക് കിഴക്ക് ഉദ്ദേശിക്കുന്ന എവിടേക്കാണ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഞ്ചൽ, ഉത്തർപ്രദേശ്, ആസാം, സിക്കിം, അങ്ങനെ ആ ഒരു ഏരിയ അല്ലേ. അത്ര അവിടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തു, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ഇതൊക്കെ ഈയൊരു കമ്മീഷൻ്റെ ശുപാർശൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. 1972 ഓക്കെ. അതുപോലെ 1990 ഏതൊക്കെ സംസ്ഥാനങ്ങൾ വിഭജിച്ചു, ബീഹാർ, യു പി, മധ്യപ്രദേശ്, ഇത് വിഭജിച്ചിട്ട് ജാർഖണ്ഡ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ്, ഇങ്ങനെ 3 സംസ്ഥാനങ്ങളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ടീച്ചർ നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ തെലുങ്കാന സംസാരിക്കുന്നവരുമായിട്ടുള്ള, മഹാരാഷ്ട്രയിൽ അതുപോലെ വിദർഭക്ക് വേണ്ടിയുള്ള വാദം, ഇപ്പം തെലുങ്കാനൊക്കെ ഇപ്പം യാഥാർത്ഥ്യമായിട്ടുണ്ട് അല്ലേ. സംസ്ഥാനങ്ങളുടെ വിഭജനത്തിനുള്ള മുറവിളികൾ വേറെയും പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിളോട് കൊടുത്തിട്ടുണ്ട്. 60 മഹാരാഷ്ട്ര, ഗുജറാത്ത്, 63 നാഗാലാൻഡ്, 66 ഹരിയാന, പഞ്ചാബ്, 71 ഹിമാചൽ പ്രദേശ്, 72 മേഘാലയ, മണിപ്പൂർ, ത്രിപുര, 75 സിക്കിം, 87 അരുണാചൽ പ്രദേശ്, മിസോറം, ഗോവ, 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ, ജാർഖണ്ഡ്. അതിനുശേഷമാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും വന്നിട്ടുള്ളത്. അതായത് സീമാന്ധ്ര തെലങ്കാനാക്കിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഒരു സംസ്ഥാനത്തിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾ, അന്തർ സംസ്ഥാന സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? ചില സമയങ്ങളിലൊക്കെ രണ്ടിൽ കൂടുതൽ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളോ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നമ്മുടെ നീതിന്യായ വിഭാഗം കോടതികളായിരിക്കും. ഇതിന് ഇങ്ങനെയുള്ള അന്തർ സംസ്ഥാനങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണ് സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കും. ഒന്ന് അതിർത്തി തർക്കം, രണ്ട് നദീജല തർക്കം. നദിയിലുള്ള ജലം ആർക്കാണ് എടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഇതാണോ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തി, ഇങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിലുണ്ടായിരിക്കുക. അതായത് അയൽ സംസ്ഥാനങ്ങൾ അവരുടെ ഭൂപ്രദേശം സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ചില അവകാശവാദങ്ങൾ പറയും. പക്ഷേ അതിർത്തി പ്രദേശങ്ങളിൽ എന്തുണ്ടാവും, ഈ ഭാഷ സംസാരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഷാപരമായിട്ടുള്ള ഭൂരിപക്ഷം കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളാണുള്ളത് അവരുടെ ആ ഒരു ഏരിയ അതിൻ്റെ ബൗണ്ടറി ആക്കിയിട്ട് നിശ്ചയിക്കും. ഓക്കെ. അപ്പോൾ ഈ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുമ്പോൾ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ അതിർത്തി സംസ്ഥാനങ്ങൾ വേർതിരിച്ചാൽ ഈ അതിർത്തി നിർണ്ണയിക്കുക എന്നുള്ള വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു അതിർത്തിയുടെ ആ ഒരു ഏരിയയിൽ ആരാ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ ഭൂരിപക്ഷം ഏത് ഭാഷ സംസാരിക്കുന്ന ആ ഒരു ഏരിയ ആ ഒരു സംസ്ഥാനത്ത് കൊടുക്കും. അങ്ങനെയാണ് പിന്നീട് അവർ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിനായിട്ട് മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ ബെൽഗാമിനെ പറ്റിയുള്ളൊരു അതിർത്തി തർക്കം കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ മണിപ്പൂരും നാഗാലാൻഡും തമ്മിൽ ഇതുപോലെ
പരിഹാരം കാണാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിർത്തി തർക്കമുണ്ടായത് അതുപോലെ പഞ്ചാബ് സംസ്ഥാനം ഹരിയാനയെ വേർതിരിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അതിർത്തി തർക്കം എന്നുള്ള വെറൊരു ഇമോഷണൽ ഒരു വൈകാരിക വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നദീജലം പങ്കിടുന്ന പ്രശ്നം വളരെയധികം സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. നദീജലം, അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെ കുടിവെള്ളത്തിനെയാണ് അത് ബാധിക്കല്ലേ, അതുപോലെ കൃഷിയെയും ബാധിക്കും. തമിഴ്നാട് കർണാടക സർക്കാരുകൾ തമ്മിൽ ഇന്നും നമുക്കറിയാം, കേരളവും തമിഴ്നാടും തമ്മിൽ, തമിഴ്നാടും കാരണം മുല്ലപ്പെരിയാർ ഡാം, അതിലുള്ള വെള്ളം, ആ ഡാമിൻ്റെ സുരക്ഷിതത്വം, ഇത് സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പഠിത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതുപോലെ കാവേരി നദീജല തർക്കം തമിഴ്നാടും കർണാടകയും തമ്മിലുള്ളതാണ്. അതായത് കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് ഈ കാവേരി നദി എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നദീജല ട്രിബ്യൂണൽ ഉണ്ട്. പക്ഷേ എന്നാലും സുപ്രീം കോടതി വരെ ഈ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നർമ്മദാ നദിയിലെ ജലം പങ്കിടുന്നതിനെ ചൊല്ലിയിട്ട് ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇവർ തമ്മിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം നദികൾ വളരെ പ്രധാനപ്പെട്ടൊരു പ്രകൃതി വിഭവമാണെന്നുള്ളത്. അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ സംസ്ഥാനങ്ങളുടെ ഒരു ക്ഷമ അതുപോലെ സഹകരണത്തൊക്കെയാണ് പരീക്ഷിക്കുന്നതിനുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നദീജല തർക്കത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കേരളം, തമിഴ്നാടും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളല്ലേ. മുല്ലപ്പെരിയാറിലുള്ള വെള്ളം ആരാണ്, അതിൻ്റെ അവകാശികളെന്നും അതിൻ്റെ എവിടെയുള്ള ആളുകൾക്കാണ് അത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അന്തർ സംസ്ഥാന തർക്കങ്ങൾ പൊതുവെ പരിഹരിക്കൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. എന്നിട്ടും തർക്കം നീറിനില്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തും നമ്മുടെ സുപ്രീം കോടതിയിൽ വന്നിട്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നുള്ള. ഓക്കെ, ഈ നേരത്തെ പ്രത്യേക വ്യവസ്ഥകൾ, എന്താണ് പ്രത്യേക വ്യവസ്ഥകൾ വരുന്നത്? പ്രത്യേക വ്യവസ്ഥകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു ഘടനയും വലുപ്പവും അതിൻ്റെ ഒരു സ്വാഭാവികതയും വെച്ചിട്ടാണ്, സ്വഭാവം വെച്ചിട്ടാണ് അവർക്കുള്ള അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ വ്യവസ്ഥയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ സംസ്ഥാനങ്ങളെല്ലാവരും പൊതുവായിട്ടുള്ള സമീപനം വേണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ പലപ്പോഴും എന്തല്ല അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിന് സാമൂഹികപരമായിട്ടും ചരിത്രപരമായിട്ടും അവരുടെ പശ്ചാത്തലത്തിൽ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന ചില പരിഗണനകൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കുള്ള ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറം ഇവയൊക്കെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെയുള്ള ആളുകൾ ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അവർ അവരുടേതായ ഒരു ചരിത്രവും സാംസ്കാരികമൊക്കെ മുറുകെ പിടിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവിടെ താമസിക്കുന്ന ആദിവാസി ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് പ്രത്യേക വ്യവസ്ഥകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത്തരം ഒരു വ്യവസ്ഥ നൽകണമെന്ന് ഭരണഘടനയും അനുശാസിക്കുന്നത്. അതുപോലെ മലമ്പ്രദേശങ്ങളായിട്ടുള്ള ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്തുണ്ട്, അവരുടേതായിട്ടുള്ള പ്രത്യേക വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ നമുക്ക് ഇന്ന് കഴിഞ്ഞ 2019 നമുക്ക് എല്ലാവർക്കും പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 370 അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ആർട്ടിക്കിൾ 370 ഈ സംസ്ഥാനത്തിനൊരു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ രാജഭരണമായിരുന്നു. 1947 കൂടിയിട്ട് എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻറ്റ് ആക്ട്, നമ്മൾ സ്വതന്ത്രമായല്ലോ. അപ്പോൾ അതിനുശേഷം ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ യോജിക്കാന്നുള്ളൊരു തീരുമാനമായി. അതിനുശേഷം എന്ത് ചെയ്ത്, സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിന്നു. കാശ്മീരിലെ ഹിന്ദു രാജാവായിരുന്ന രാജ ഹരിസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവ് അതിന് ഈയൊരു ജമ്മു ആൻഡ് കാശ്മീരിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ്റെ സൈന്യം എന്ത് ചെയ്തു, ഒരുപാട് സൈന്യങ്ങൾ ഈ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ജമ്മു കാശ്മീരിനെ പിടിച്ചടക്കാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ രാജാവ് എന്ത് ചെയ്തു, ഇന്ത്യൻ സൈന്യത്തിനോട് സഹായം ആവശ്യപ്പെട്ടു. ഒരു ലയന കരാറിൽ
ഒപ്പ് വെച്ചിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ത് ചെയ്തു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു, മുസ്ലിം മതവിഭാഗത്തിന് ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു, പാകിസ്ഥാൻ്റെ കൂടെ ചേർത്തു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ചേരുകയും ചെയ്തു. ഇന്നും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അതിർത്തികളിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 പ്രകാരം യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിൽ സംസ്ഥാനത്തിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റിലും നമ്മളോരോ ലിസ്റ്റ് പറഞ്ഞിരുന്നില്ലേ, ഓരോ ലിസ്റ്റിൽ ഓരോ വിഷയങ്ങൾ തീരുമാനമെടുക്കാനുള്ള ആ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ അനുമതി ലഭിക്കണം. അതുപോലെ കാശ്മീരിന് നൽകിയൊരു പ്രത്യേക പദവി എന്താന്ന് വെച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മൂന്ന് ലിസ്റ്റിലും പറഞ്ഞ പ്രകാരം അധികാര വിഭജനം അതുപോലെ നടക്കും. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എന്തുള്ളൂ, അധികാരം കുറച്ചുള്ളൂ. അതായത് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ട കാര്യങ്ങളിൽ അധികാരം ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം, സംസ്ഥാന സർക്കാരിൻ്റെ ഈയൊരു സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിക്കണം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേകമായിട്ടുള്ളൊരു പദവിയും ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് പരിഗണിച്ചിട്ടുള്ളൊരു സംസ്ഥാനമായിരുന്നു. പക്ഷേ 2019 ഒക്ടോബർ മാസത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആ ഒരു പദവി എടുത്തു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റി, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലേ എന്ന് പറഞ്ഞിട്ടുള്ള. എന്നിട്ട് എന്ത് ചെയ്യൂ, അതിൻ്റെ ഭരണം ആരേറ്റെടുത്തു, കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 370 35 A ഒഴിവാക്കിയത്. അപ്പോൾ അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം തന്നെ നടപ്പിലാക്കി. ഇപ്പോൾ അത് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണുള്ളത്. ഓർത്ത് വെക്ക് കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത ഒരു പാഠഭാഗവുമായിട്ട് അതെ പുതിയൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.